വയനാട്ടിലെ കടുവ നാട്ടിലിറങ്ങി ഒരാളെ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തി. കടുവായ ആനയും ധാരാളമായി കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന കാഴ്ച കേരളത്തിൽ നമ്മൾ ദൈനംദിന കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരെയും കൊന്നു ആന, പലർക്കും പരിക്കേറ്റു. കേരളത്തിലെ വനത്തിൽ നിന്ന് നിരന്തരം ആനയും കടുവയും പുലിയും നാട്ടിലേക്ക് ഇറങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് പന്നികളാണ്, കാട്ടുപന്നികൾ. കുരങ്ങും ശല്യം ചെയ്തു തുടങ്ങി. എന്താണ് ഇതിൻ്റെ കാരണം? കേരളത്തിലെ 30%, കേരളത്തിൻ്റെ മൊത്തം ഏരിയയിലെ 30% വനമാണ്. ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും വയനാട് ജില്ലയിലുമാണ് വനം കൂടുതലുള്ളത്. പാലക്കാട് ജില്ലയിലും കുറേ വനമുണ്ട് നമുക്ക്. കേരളത്തിലെ കാലാവസ്ഥ പച്ചപ്പ് വളരാൻ, വനം വളരാൻ വളരെ നല്ല കാലാവസ്ഥയാണ്. നമ്മുടെ ആവറേജ് ചൂട് 19 ഡിഗ്രി മുതൽ 36 ഡിഗ്രി വരെയാണ്. പാലക്കാട് ചില സ്ഥലത്തും പുനലൂർ ഭാഗത്തും 42 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നിട്ടുമുണ്ട്. എന്നാലും ആവറേജ് കേരളത്തിൽ 26-27 ദൈനംദിനം ഈ ചൂടിലാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മഴ 1520 മില്ലിമീറ്ററിനും 4075 മില്ലിമീറ്ററിനും ഇടയ്ക്ക് മഴ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല കാലാവസ്ഥ, വനം തഴച്ചു വളരും. പക്ഷേ ഇത്രയും വനം പ്രദേശം നമ്മുടെ കൈവശം ഉണ്ടായിട്ടും വനത്തിലുള്ള ജീവികൾ പതുക്കെ പതുക്കെ നാട്ടിലേക്ക് ചാടുകയാണ്. കൃഷിക്ക് നാശനഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുകയും മനുഷ്യജീവിന് അപകടം വരുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഓരോ സ്ഥലങ്ങളുടെയും കൃഷി രീതി അനുസരിച്ച് പ്രത്യേകതരം മൃഗങ്ങൾ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനത് പ്രതിരോധിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. കേരളത്തിൽ ഏറ്റവും വ്യാപകമായി പന്നി ശല്യമാണ്. പന്നികൾ പെറ്റുപെരുകി എല്ലാ ജില്ലകളിലും വന്നുകൊണ്ടിരിക്കുന്നു. ഫോറസ്റ്റ് ഇല്ലാത്ത ഏക ജില്ല ആലപ്പുഴ ജില്ല മാത്രമാണ്. ബാക്കി എല്ലാ ജില്ലകളിലും 13 ജില്ലകളിലും ഫോറസ്റ്റ് ഉണ്ട്. നമുക്കറിയാം, വെസ്റ്റിൽ പശ്ചിമതീരം അല്ലെങ്കിൽ വെസ്റ്റ് ഹിൽ ഫോറസ്റ്റ്, പ്രശസ്തമായ എരുവികുളം നാഷണൽ പാർക്കുണ്ട്, സൈലന്റ് വാലിയുണ്ട്, ആനമുടി ശോലയുണ്ട്, മതികെട്ടാൻ ചോലയുണ്ട്. വളരെ പ്രശസ്തമായ വനങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ തന്നെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് വനത്തിലുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നു? അതിന് ഫോറസ്റ്റ് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ ഒരു നിഗമനം, ഫോറസ്റ്റുകാർ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തതായിരിക്കണം. വനത്തിൽ പുല്ല് കുറഞ്ഞതുകൊണ്ടാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത്. യാതൊരു ശാസ്ത്രീയതയുമില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത ഒരു കാരണമാണ്. ഇവിടുത്തെ കർഷകരെ, കേരളത്തിലെ കർഷകർ പഠിച്ചു വച്ചിരിക്കുന്ന മൃഗങ്ങളെപ്പറ്റി, കൃഷികളെപ്പറ്റി, വനത്തെപ്പറ്റിയൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നതിൻ്റെ അത്രയും വിവരങ്ങൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന് ഇല്ല എന്ന് വേണം പറയാൻ. അതൊന്നുമല്ല പ്രശ്നം. കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ആഹാരം തേടി തന്നെയാണ്. വനത്തിൽ നമ്മളിപ്പം ഫോറസ്റ്റ് ഓഫീസർ ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനും പണം ഉണ്ടാക്കാനുള്ള വ്യാജേനെ വർഷങ്ങളായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്തപ്പം മുതൽ തേക്ക് വെച്ച് പിടിപ്പിക്കാൻ നമുക്കറിയാം. പിന്നീട് മാഞ്ചിയത്തിലോട്ടും കൂടെ വന്നു. വനത്തിലെ മുളകൾ അപ്രത്യക്ഷമായി. മുളക് കൊണ്ട് ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങൾ, ട്രൈബൽ കുടുംബങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അതെല്ലാം നിന്നു. വനത്തിൽ മുളകളില്ല. ആനയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഈറ്റ, മുള ഒക്കെയാണ്. ഒന്നും എങ്ങും കാണാനില്ല. നമ്മളത് മറന്നു പോകരുത്. വനത്തിലെ ആനയ്ക്ക് ഭക്ഷണമില്ല. അതിന് പകരം പണമുണ്ടാക്കാവുന്ന ചില വനമുണ്ടാക്കുന്ന വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തേക്ക് വെച്ച് പിടിപ്പിച്ചോട്ടെ, കുറച്ച് സെലക്റ്റഡ് ഏരിയയിൽ. തേക്ക് വളരുന്നതിൻ്റെ അടിയിൽ വെള്ളം എപ്പോഴും കുറയും.
വെള്ളം ധാരാളം വേണം തേക്കിന്. അതുപോലെ ചില ഏരിയയിൽ മാഞ്ചിയം വെച്ച് നടത്തി, അതുകൊണ്ട് വലിയ മെച്ചമൊന്നും സർക്കാരിനില്ല, ജനങ്ങൾക്കില്ല, പ്രകൃതി വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ വെള്ളം വലിച്ചെടുക്കും. വനത്തിൽ നമുക്ക് മൃഗങ്ങളെ വനത്തിൽ നിർത്തണമെങ്കിൽ സുഭിക്ഷമായ ഭക്ഷണം വനത്തിലുണ്ടാകണം. വനമെല്ലാം വളരെ വിജനമാണ്, അവിടെ മൃഗങ്ങളും കുറഞ്ഞു, ഉള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങും, തീറ്റ തേടി അതുങ്ങൾ. വനത്തെക്കാട്ടിലും കൂടുതൽ പച്ചപ്പ് ഇപ്പം നാട്ടിലാണ്. തമാശ രീതി പറയും, മൃഗങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണ് നാട്ടിലോട്ട് വരുന്നത്. വനത്തിലല്ല അവർ ജീവിക്കുന്നത്, നാട്ടിൻ പ്രദേശം മുഴുവൻ പച്ചപ്പും കൃഷിയായതുകൊണ്ട് അതാണ് വനം എന്ന് കരുതിയാണ് മൃഗങ്ങൾ എല്ലാം വനത്തിൽ നിന്ന് പച്ചപ്പുള്ള നാട്ടിൻ പ്രദേശത്തേക്ക് ഇറങ്ങി. വനത്തിൽ നമുക്ക് പന്നികളാണ് ഏറ്റവും കൂടുതൽ കർഷകരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഗ്രാമങ്ങളിലും പന്നി. ഇവിടെ നമുക്ക് കപ്പ, ചേന, ചേമ്പ് ഒന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, അതെല്ലാം പന്നികൾ വന്ന് കുത്തിമറിക്കുകയാണ്. ചേനും ചേമ്പയും ഏത്തക്കൊല, വാഴക്കൊല ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. എല്ലാ കർഷകരും തകർന്നടിഞ്ഞു. നമ്മുടെ കർഷകരുടെ മെയിൻ വരുമാനം അവർ എല്ലാ ആഴ്ചയിലും കൊല വെട്ടി വിറ്റ് കുറെ പണം കൊണ്ടാണ് സർക്കാർ സഹായം ഇല്ലാതെ അവർ ജീവിച്ചു പോകുന്നത്. അത് ഈ പന്നി ശല്യം കാരണം കംപ്ലീറ്റ് തകർന്നടിഞ്ഞു. കേരളത്തിൽ ഒരു സ്ഥലത്തും ഏത്തക്കൊലയും ചെറിയ കൊലയും നമുക്ക് ലഭിക്കാതെയായി. കർഷകരൊക്കെ ഒരു വരുമാനം കിട്ടിയിരുന്നത് തകർന്നടിഞ്ഞു. മറ്റൊന്ന് കപ്പയിടാൻ സാധിക്കുന്നില്ല. കപ്പ നല്ല വില 35-40 കിലോയ്ക്ക് 40 രൂപ വരെ വന്നു കഴിഞ്ഞു. അപ്പം കപ്പ നടുന്നിടത്ത് എല്ലാം പന്നികൾ. നമ്മൾക്കറിയാം മറ്റേ എലിശല്യം കൊണ്ട് നമ്മൾ മടുത്ത് നിൽക്കുന്നതാണ്. പന്നി എലിശല്യം കൊണ്ട് മടുത്ത് നിൽക്കുമ്പം അതേപടി കപ്പ മുഴുവൻ പന്നികൾ വന്ന് കുത്തിമറിച്ച് ചെറിയ കപ്പയുടെ വേര് പിടിക്കുമ്പം തന്നെ മറിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മണ്ണിനടിയിലെ പുഴുക്കളും മറ്റേതൊക്കെ വന്ന് അതെങ്കിലും തിന്നാനായിട്ടാണ് പന്നികൾ വരുന്നത്. അപ്പം പന്നികൾ പെറ്റു വരുന്നത് വലിയധികം കർഷകർക്ക് ജോലി കർഷകർക്ക് ദ്രോഹം ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ കുരങ്ങുകൾ വന്ന് ധാരാളം. നമുക്ക് തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മയിലുകൾ ധാരാളം വരുന്നുണ്ട്. കാട്ടിൽ നിന്ന് എല്ലാ ബേഡ്സുകളും എല്ലാ പക്ഷികളും പതുക്കെ പതുക്കെ നാട്ടിലേക്ക് വരും. ധാരാളം തത്തകളെ നമുക്കിപ്പം നാട്ടിൻ പ്രദേശത്ത് കാണാം. തത്തകൾ ആർത്തലച്ച് അത് കൂട്ടമായിട്ട് പറന്നു പോകുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ട് വനത്തിൽ നിന്നെല്ലാം പുറത്തിറങ്ങുന്നു? ഇത് നമ്മൾ പഠിക്കണം, ശാസ്ത്രീയമായിട്ട് പഠിക്കണം. വനത്തിൽ ആനയ്ക്ക് ആവശ്യമുള്ള മുളയും അതുപോലെയുള്ള കാര്യങ്ങൾ തിന്നാനായിട്ട് വെച്ചു പിടിപ്പിക്കണം നമ്മൾ. ഫോറസ്റ്റുകാർ അതാണ് ചെയ്യേണ്ടത്, അല്ലാതെ പൊല്ലു പറഞ്ഞൊന്നും പറയുന്നതല്ല. വനത്തിൽ ആനയ്ക്ക് അതുപോലെയുള്ള മൃഗങ്ങൾക്ക് അവർക്ക് മുളയും അതുപോലെയുള്ള കാര്യങ്ങളും വെച്ചു പിടിപ്പിക്കണം. മാഞ്ചിയത്തിന് പകരം വനം മുഴുവൻ കഴിവുള്ളിടത്തോളം വനത്തിൽ പ്ലാവ് വെച്ച് പിടിപ്പിക്കണം. ചക്ക, ചക്കപ്പഴം കുരങ്ങിന് ഇഷ്ടമാണ്, പക്ഷികൾക്ക് ഇഷ്ടമാണ്. താഴെ വീഴുന്ന ചക്ക അത് പന്നിക്ക് വലിയ ഇഷ്ടമാണ്. അതോടൊപ്പം ആന ചക്ക തിന്നാൻ വലിയ ഇഷ്ടമാണ്. നമ്മൾ പ്ലാവ് വെച്ച് പിടിപ്പിച്ചാൽ നല്ല ഉരുപ്പടികൾ നമുക്ക് തേക്ക് പോലെ തന്നെ വനത്തിൽ നിന്ന് പ്ലാവ് നമുക്ക് വെളിയിലോട്ട് കൊണ്ടുവരാം, അത് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ, വനത്തിലെ ചെറിയ ജീവികൾ ഇപ്പം കുറഞ്ഞു, അതുകൊണ്ട് കടുവയും പുലിയും നാട്ടിലിറങ്ങിയ പശുവിനെയും നമ്മുടെ പട്ടിയെയും ഒക്കെ പിടിക്കാൻ തുടങ്ങി. മനുഷ്യനെ, വീക്കായ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അത് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. പൊതുവേ കേരളത്തിലെ നമ്മുടെ കൃഷികൾ മുഴുവൻ നശിക്കുന്നതിൻ്റെ കാരണം മൃഗങ്ങൾ തന്നെ. പന്നിയും അതുപോലെ ആനയും അതുപോലെ തന്നെ കുരങ്ങുകളും കേരളത്തിലെ കർഷകരെ നട്ടല് ഒടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി എന്താണ് നമുക്കൊരു പോകാൻ വഴി? ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ക്രമാതീതമായി വർദ്ധിച്ച പന്നിയെ വെടിവെച്ച് കൊന്നേ പറ്റൂ. നമുക്കറിയാം ഓസ്ട്രേലിയയിലെ അവിടുത്തെ കംഗാരുവിൻ്റെ വംശം വർദ്ധിക്കും തോറും അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. കുള്ളിങ്, കങ്കാരു കുള്ളിങ്ങാണ് അവർ നടത്തുന്നത്. അത് വംശ നശീകരിക്കും, നശീകരണം കുറേ നടത്തും. കുടുതൽ കുടലുണ്ടാകുന്ന അതിനെ കൊന്നെടുക്കാൻ മാത്രമേ നമുക്ക് അതിൻ്റെ വളർച്ച അതിൻ്റെ കൂട്ടം നിലനിർത്താൻ സാധിക്കുള്ളൂ. ക്രമാതീതമായി ഉണ്ടായിക്കഴിഞ്ഞാൽ കങ്കാരുക്കളെല്ലാം നാട്ടിലിട്ടിറങ്ങും, കൃഷികൾ നശിക്കും, മനുഷ്യനെ അറ്റാക്ക് ചെയ്യും,
മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യുകയും വലിയ വലിയ പ്രശ്നങ്ങൾ ഓസ്ട്രേലിയയിലുണ്ട്. അതുകൊണ്ട് ഓസ്ട്രേലിയ കുള്ളിങ്ങാണ് നടത്തുന്നത്, പോംവഴി അതേ ഉള്ളൂ. ഇവിടെ നമുക്ക് സുപ്രീം കോടതിയിൽ നമ്മൾ ഇപ്പം ഫയൽ ചെയ്തിരിക്കുന്ന കേസുകളിലേക്ക് 2013 സുപ്രീം കോടതി ഈ വംശനശീകരണം കുറേ മൃഗങ്ങളെ കൊന്നൊടുക്കിയേ പറ്റുള്ളൂ, ജനന നിയന്ത്രണം നടത്തിയേ പറ്റുള്ളൂ. സുപ്രീം കോടതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരെ ശക്തിയായി പ്രസാദ് നായിക് എന്ന് പറഞ്ഞ ആൾ ഇതേ പറ്റി ഒരു കേസ് കൊടുത്തിരുന്നു. അത് 2013 മരവിപ്പിച്ചു ആ കേസ്. ജനന നിയന്ത്രണം നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. മൃഗങ്ങളെ അവരുടെ നിയന്ത്രിക്കണമെങ്കിൽ അവരുടെ ബെർത്ത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കുള്ളിങ്ങിൻ്റെ വൈൽഡ് ആനിമൽസ് കുറേ നമ്മൾ നടത്തിയേ പറ്റുള്ളൂ. അങ്ങനെയാണ് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പട്ടികൾ ധാരാളം സ്ട്രേ ഡോഗ്സ് മുഴുവൻ വന്ന് എത്രയോ എത്രയോ ആൾക്കാരെ കടിച്ച് എത്രയെത്രയൊക്കെ പേ ബാധിച്ച് മരിച്ചിരിക്കുന്നു. മനുഷ്യജീവന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അലഞ്ഞു തിരിയുന്ന നല്ലൊരു ശതമാനം ആ ഡോഗിനെ അത് തീർച്ചയായിട്ടും അവശരായ ജോലികളൊക്കെ നശിപ്പിച്ചേ പറ്റുള്ളൂ. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മനുഷ്യന് എതിരായി പ്രവർത്തിക്കുന്ന ചില വൈൽഡ് ആനിമലുണ്ട്, അതിൻ്റെ ക്രമാതീതമായ വളർച്ച നിയന്ത്രിക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വനത്തിൽ സുഭിക്ഷമായി ഭക്ഷണം കിട്ടുന്ന രീതിയിൽ ആനയും മറ്റുള്ള ജന്തുക്കളും വനത്തിൽ തന്നെ നിലനിർത്തുക തന്നെ വേണം. അതുപോലെ തന്നെ ചെറിയ മൃഗങ്ങൾ അത് വളർത്തി ധാരാളമായിട്ട് വളരണം. അത് നമ്മൾ വളർത്തി വനത്തിലേക്ക് 100 കണക്കിന് വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് വൈൽഡായിട്ടുള്ള കടുവയ്ക്കും അതുപോലെയുള്ള പുലിക്കും ഒക്കെ ചെറു ജീവികളെ ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാറി ചിന്തിക്കണം. ശാസ്ത്രീയമായ വനത്തിലെ മൃഗങ്ങൾക്ക് ആവശ്യമായ പച്ചില കിട്ടാനുള്ള അതുപോലെ വൃക്ഷങ്ങൾ വളർത്താൻ ഫോറസ്റ്റുകാർ തയ്യാറാകണം. അല്ലാതെ അവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതല്ല ഫോറസ്റ്റുകാരുടെ ജോലി. നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ ലഭിക്കാനുള്ള തീർച്ചയായിട്ടും വനം വേണം. കേരളത്തിന് ആവശ്യത്തിൽ കൂടുതൽ വനം നമുക്കുണ്ട്, കാരണം 30% വനമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വനമുള്ളത് മധ്യപ്രദേശും ഛത്തീസ്ഗഡിലുമൊക്കെയാണ്. ജാർഖണ്ഡിലെ ഛത്തീസ്ഗഡിലെ ഒക്കെ വനം ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റുകളാണ്. മധ്യപ്രദേശ്, പിന്നെ മഹാരാഷ്ട്ര, ഒറീസ, ഇവിടെയൊക്കെ വനം കൂടുതലുള്ള സ്ഥലങ്ങളാണ്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനം ഉണ്ടെന്ന് പറയുന്നത്. അവിടുത്തെ മുഖ്യമന്ത്രി പണ്ടൊരിക്കൽ പറഞ്ഞ എനിക്കൊരു ഓർമ്മയുണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൂടുതലും ഓക്സിജൻ കൊടുക്കുന്നത് ഞങ്ങളാണ്, അത്രമാത്രം വനം ഞങ്ങൾ പരിപാലിക്കുന്നുണ്ട്, അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേക ഫണ്ട് ഞങ്ങൾക്ക് തരണം. വളരെ ശാസ്ത്രീയമായ ഒരു പ്രസ്താവനയായിരുന്നു അത്. കേരളത്തിലെ ആവശ്യത്തിനുള്ള ഓക്സിജൻ നിലനിൽക്കുന്നതിൻ്റെ കാരണം 30% വനം ഉള്ളതുകൊണ്ടാണ്. നമുക്കത് കൂടുതൽ വനം വേണ്ട. അതേസമയത്ത് വനത്തിലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആവശ്യമുള്ള ഫുഡ് എത്തിച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഫുഡ് അവിടെ ഉണ്ടാകണമെന്നുള്ള ഒരു മാൻഡേറ്റ് നമുക്ക് വേണം. അതുകൊണ്ട് ഫോറസ്റ്റുകാരുടെ ഇപ്പോഴത്തെ വിശകലനം ശരിയല്ല, പുല്ലില്ലാത്തതൊന്നുമല്ല. നമുക്കതൊന്നുമല്ല പ്രശ്നം, മാഞ്ചിയം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. അത് റോഡ് സൈഡിലുള്ള ചെറിയ ഫോറസ്റ്റുകളും അതുപോലെ വനത്തിനുള്ള മാഞ്ചിയം ഒരു തരത്തിലും നമ്മൾ കൃഷി ചെയ്യരുത്. തേക്ക് വെച്ച് പിടിപ്പിച്ചുള്ള ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് തേക്കും പോകണ്ട. അതേസമയത്ത് മൃഗങ്ങൾക്ക് ആവശ്യമുള്ള ചക്കപ്പഴം പക്ഷികൾക്കും കിട്ടും. അതിനുവേണ്ടി നമ്മൾ വനത്തിൽ കൂടുതൽ കൂടുതൽ എൻ്റെ വ്യക്തിപര അഭിപ്രായത്തിൽ നമ്മൾ പ്ലാവ് വെച്ച് പിടിപ്പിച്ചേ പറ്റുള്ളൂ. മൃഗങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് കിട്ടുന്ന മരങ്ങൾ കൂടുതൽ കൂടുതൽ അവിടെ വനത്തിൽ വെച്ച് പിടിപ്പിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിൻ്റെ വനാതിർത്തിയിൽ നിന്ന് ബഫർ സോൺ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് വനാതിർത്തികളെ കൃത്യമായി അടച്ച് സംരക്ഷിക്കേണ്ട ചുമതല ഫോറസ്റ്റുകാർക്കുണ്ട്. അതാദ്യം ചെയ്യട്ടെ. ബഫർ സ്റ്റോണ് പിന്നീട്, ബഫർ സ്റ്റോണിൽ ധാരാളം ജനങ്ങൾ താമസിക്കുകയും വീട് വെച്ച് താമസിക്കുകയും വലിയ വലിയ കെട്ടിടങ്ങളും ഉള്ള സ്ഥലങ്ങളാണ് വനാതിർത്തി. ഇനിയുള്ള വനം 30% നമുക്ക് വനമുണ്ട്, അത് തകർന്നു പോകാതിരിക്കാൻ, അത് സംരക്ഷിക്കാൻ, ആ അതിർത്തി ഭദ്രമാക്കുക, ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ ഇറങ്ങി വരുന്ന വഴിത്താരകൾ മനസ്സിലാക്കിയിട്ട് അവർ നാട്ടിലേക്ക് വരാതെ ആ വഴിത്താര മാറ്റി കൊടുക്കാനുള്ള ചുമതല ഫോറസ്റ്റുകാർക്കുണ്ട്. അല്ലാതെ അവർ കടലാസിൽ ഇങ്ങനെ ഓരോ പ്രസ്താവനകൾ നടത്തുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. കേരളത്തിലെ ഫോറസ്റ്റിലെ നല്ല ഉദ്യോഗസ്ഥന്മാർ ധാരാളമുണ്ട്, വനം സംരക്ഷിക്കാൻ കഴിവുള്ളവരുണ്ട്. മൃഗങ്ങളെ, ഒരു ഫോറസ്റ്റുകാരനെ എനിക്കറിയാം, അദ്ദേഹം ആനയെ
കാട്ടാനയാണേലും അതിനെ മുമ്പിൽ പോയി നിന്ന് അതിനെ അനുസരിപ്പിക്കുന്ന ശീലം നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകമായി മൃഗങ്ങളുമായിട്ട് ഇണങ്ങി അവരുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കി അവരുടെ പരിതസ്ഥിതികൾ മനസ്സിലാക്കി അവരെ സംരക്ഷിക്കാൻ അറിയാവുന്ന ധാരാളം പേരും ഗാർഡ്സായിട്ടും റേഞ്ചേഴ്സായിട്ടും നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ അതുങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് വനത്തിൽ ഇവർക്ക് ആവശ്യമുള്ള ഫുഡ് കൊടുക്കേണ്ടത്, ഫുഡ് എത്തിക്കേണ്ടത്, അത് പച്ചിലയായിട്ടോ അല്ലാതെയും. വലിയ മൃഗങ്ങൾക്ക് നമുക്ക് ഈ കടുവ, പുലി അതുപോലെയുള്ള മൃഗങ്ങൾക്ക് ആവശ്യമായ ചെറുമൃഗങ്ങളെ ലഭ്യമാക്കാനുള്ള സംവിധാനവും വനത്തിലുണ്ടെങ്കിൽ ഇതൊന്നും നാട്ടിലേക്ക് ഇറങ്ങില്ല എന്നാണ് കരുതുന്നത്. അതിലേക്ക് നാട്ടിലേക്ക് ഇറങ്ങിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ തിരിച്ച് കാട്ടിലേക്ക് വിടുന്നതിനൊപ്പം തന്നെ അതിനെ മയക്കുപൊടി വെച്ച് പിടിച്ച് അതിനെ തിരിച്ച് ഉൾവനങ്ങളിൽ കൊണ്ട് വിടാനുള്ള സംവിധാനവും വളരെ പെട്ടെന്നുണ്ടാകണം. കാരണം അതുപോലെ ഫോറസ്റ്റിലെ സ്റ്റാഫുണ്ട്. കാരണം ഫോറസ്റ്റിൻ്റെ വരുമാനം മാത്രമല്ല നമുക്ക് നോട്ടം. ഫോറസ്റ്റ് വരുമാനം ഉണ്ടാക്കിക്കോളൂ, പക്ഷേ മൃഗങ്ങളിൽ സംരക്ഷിക്കാനും അവർക്ക് ഫുഡ് എത്തിക്കാനുള്ള ബാധ്യത അവരുടെ തന്നെയാണ്. ഇവിടെ ജീവൻ അപകടത്തിലോ എന്നവർക്ക് കോമ്പൻസേഷൻ അത് ചെറിയ എമൗണ്ട് കൊടുത്താൽ ഒക്കില്ല, അത് വനത്തിലുള്ള അല്ലെങ്കിൽ വനം സംരക്ഷിക്കേണ്ട ഫോറസ്റ്റുകാരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. ഇവിടെ ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ ആരെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടുകയോ ചെറിയ എമൗണ്ട് അല്ല, ആ കുടുംബം സംരക്ഷിക്കേണ്ട എമൗണ്ട് കൊടുക്കാനുള്ള ബാധ്യത ഫോറസ്റ്റുകാർക്കുണ്ട്. അതിനുള്ള വരുമാനം തേക്ക് വിറ്റും ഒക്കെ ലഭിക്കുന്നുണ്ട്. മൃഗങ്ങളെ സംരക്ഷിക്കുന്നതും അതുപോലെ ഫോറസ്റ്റ് സംരക്ഷിക്കേണ്ട അവരുടെ ഉത്തരവാദിത്തമല്ല, പൊതുജനങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തം തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മളെല്ലാവരും സംരക്ഷിക്കപ്പെടുന്നത് ഓക്സിജൻ കൊണ്ട് മാത്രമാണ്, അത് ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വനം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മാറി ചിന്തിക്കേണ്ട സമയമായി. ശാസ്ത്രീയമായിട്ട് വനത്തിൻ്റെ എന്തുകൊണ്ട് മൃഗങ്ങളും പക്ഷികളും ആനകളും കടുവയും ഒക്കെ വെളിയിലോട്ട് വരുന്ന എന്തുകൊണ്ട്, അതുങ്ങളുടെ ഭക്ഷണം തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം, അത് വനത്തിൽ ലഭ്യമാക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.